കൊല്ലം ചാത്തന്നൂർ സ്വദേശിയായ ആക്ടിവിസ്റ്റ് വേഷം മാറി ശബരിമലയിൽ ദർശനം നടത്തിയത് പോലീസിന്റെ അറിവോടെയാണെന്ന് അയ്യപ്പ കർമ്മസമിതി സംശയിക്കുന്നു. ശബരിമല ദർശനത്തിന്റെ ദൃശ്യങ്ങൾ കർമ്മസമിതിയുടെ അഖിലേന്ത്യാ രക്ഷാധികാരിയായ അമൃതാനന്ദമയിയുടെ ചാനലായ അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യാൻ പോലീസ് നൽകിയതോടെയാണ് സംശയങ്ങൾ ഉയർന്നത്. ദർശനത്തിനെത്തിയ യുവതി ശബരിമലയിലെ 18-ാം പടി കയറുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പോലീസ് ചാനലിന് നൽകിയെന്നാണ് ലഭ്യമായ വിവരം. ദൃശ്യങ്ങൾ ചാനലിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടു. രാത്രി വാർത്തയിൽ കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തുവിടുമെന്ന് ഫേസ്ബുക്കിൽ ചാനൽ രേഖപ്പെടുത്തി. എന്നാൽ ഫേസ്ബുക്കിൽ എന്നല്ലാതെ ചാനലിൽ ഇത് സംബന്ധിച്ച ഒരു വാർത്തയും വന്നിട്ടില്ല. അമൃതാനന്ദമയി നേരിട്ടിടപെട്ടാണ് വാർത്ത ഇല്ലാതാക്കിയതെന്ന് RSSന്റെ ഒരു ഉന്നത നേതാവ് മലയാളി വാർത്തയോട് പറഞ്ഞു. അയ്യപ്പ കർമ്മസമിതിയുടെ അഖിലേന്ത്യാ ഭരണാധികാരിയായ അമൃതാനന്ദമയിയുടെ ചാനലിൽ തന്നെ ചാത്തന്നൂരുകാരിയുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ കാണിച്ച ശേഷം അത് 22-ന് സുപ്രീം കോടതിയിൽ ഹാജരാക്കാനായിരുന്നു പോലീസിന്റെ പ്ലാൻ. അതായത് പുറത്ത് പ്രസ്താവന യുദ്ധം നടത്തുന്ന അയ്യപ്പ കർമ്മസമിതിക്ക് പോലും യുവതി പ്രവേശനത്തിൽ വിരോധം ഇല്ല എന്ന് പോലീസ് വരുത്തി തീർക്കേണ്ടിയിരുന്നു. അമൃത ചാനലിൽ ഇത്തരം ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്താൽ കർമ്മസമിതിയുടെ വാദങ്ങൾ പൊളിയും. കാരണം അമൃതാനന്ദമയ്യയാണ് ചാനലിന്റെയും കർമ്മസമിതിയുടെയും രക്ഷാധികാരി. അമൃതാനന്ദമയ്യ പോലും അറിയാതെയാണ് പോലീസിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ചാനലിനെ സ്വാധീനിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥന് ദേവസ്വം ബോർഡിലും കൃത്യമായ സ്വാധീനമുണ്ട്. ഉന്നതതലത്തിൽ മാത്രം നടക്കുന്ന ഓപ്പറേഷനാണിത്. ചാത്തന്നൂരുകാരിയെ ശബരിമലയിൽ എത്തിച്ചത് പോലീസാണ്. ദൃശ്യങ്ങൾ പകർത്തിയതും പോലീസാണ്. 18-ാം പടി കയറുന്ന ദൃശ്യങ്ങൾ വരെയും പോലീസിന്റെ കയ്യിലുണ്ട്. ഇതൊന്നും മൊബൈലിലോ വീഡിയോയിലോ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന സ്ഥലമല്ല. അതായത് ദൃശ്യങ്ങൾ പകർത്താൻ പോലീസും പത്രങ്ങൾക്കും മാത്രമാണ് അധികാരം. അമൃത ചാനലിന്റെ ക്യാമറാമാനെ പോലീസ് ഇതിനായി ഉപയോഗിച്ചോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യം RSS കേന്ദ്രങ്ങൾ നിഷേധിക്കുന്നു. ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് പോലീസ് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അത് ചാനലിന് നൽകിയതാവാം. ശബരിമലയിൽ പോലീസ് വീഡിയോഗ്രാഫറുണ്ട്. ഇത്തരത്തിൽ നിരവധി യുവതികൾ ശബരിമലയിൽ കയറിയിട്ടുണ്ടെന്നാണ് വിവരം. മന്ത്രി മണി ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അവർക്കെല്ലാം പോലീസ് സംരക്ഷണം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൊട്ടാരക്കരയിൽ പറഞ്ഞു. ഇത് സത്യമാകാനാണ് സാധ്യത. അമൃത ചാനലായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. ജനവും അമൃതയുമാണ് ഹിന്ദു അനുകൂല ചാനലുകൾ. അമൃതയുടെ പത്രാധിപരായിരുന്ന GK സുരേഷ് ബാബുവാണ് ജനത്തിന്റെ എഡിറ്റർ. അമൃതയിൽ അമൃതാനന്ദമയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് RSS കേന്ദ്രങ്ങൾ സംശയിക്കുന്നു. ചാനലിൽ CPM-കാരും ഉണ്ടത്രേ. ഇത്തരക്കാരെ സഹായിക്കാൻ മഠത്തിലെ ചില ഉന്നതർ ചാനലിൽ തന്നെയുണ്ടെന്നാണ് പറയുന്നത്. അത്തരം പരിപാടികൾ തുടർന്നാൽ അമൃത അടച്ചുപൂട്ടേണ്ട സാഹചര്യം സംജാതമാകുമെന്നും RSSന്റെ നേതാക്കൾ പറയുന്നു. എന്തായാലും അയ്യപ്പ കർമ്മസമിതി രക്ഷാധികാരിയുടെ ചാനലിൽ യുവതി പ്രവേശനം എക്സ്ക്ലൂസീവായി കാണിച്ച് കർമ്മസമിതിയുടെ അംഗീകാരം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള പോലീസ് ഉന്നതന്റെ കളിയാണ് പാളിയത്. അമൃത ചാനലിൽ ഇതിന്റെ പേരിൽ ആർക്കൊക്കെ പണി കിട്ടുമെന്ന് ഇനി കണ്ടിരുന്ന് തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.